പതിനായിരം കിട്ടുമ്പോൾ പതിനായിരത്തിലെ അവൻ അയ്യായിരം കൂടെ കൂട്ടിയിട്ട് ഇവിടേക്ക് പതിനയ്യായിരം അയക്കുമ്പോൾ നമ്മൾ ധരിക്കുന്നത് അവന് ഇരുപത്തയ്യായിരം കിട്ടിയിട്ട് പതിനായിരം എടുത്ത് പതിനയ്യായിരം ഇങ്ങോട്ട് അയക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ 90% ഗൾഫുകാരും ചെയ്യുന്നത് ആയ് ജയപ്രകാശ് വീണ്ടും മറ്റൊരു എക്സ്പീരിയൻസുമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് മറ്റൊന്നുമല്ല, എൻ്റെ ഗൾഫ് എക്സ്പീരിയൻസ് ആണ്. ഗൾഫിൻ്റെ ഒരു തുടക്കമാണ് പറയുന്നത്. തുടക്കം വല്ലാത്തൊരു തുടക്കമാണ്. നമ്മുടെ മനസ്സിലെല്ലാം ദുബായ് എന്ന് കേൾക്കുമ്പം ഒരു വലിയ ഇമേജ് ഉണ്ട് ദുബായ് പോകാത്ത ആളുകൾക്ക്. അപ്പോൾ ഇത് 94 ഞാനിവിടുന്ന് ദുബായ്ക്ക് പോവുകയാണ്. പറഞ്ഞതുപോലെ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന ചോദ്യമാണ്. ആരും നമുക്ക് ഇന്ന വഴിക്ക് പോകണമെന്ന് പറഞ്ഞു തരാനൊന്നും അത്ര കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടാകണമെന്നില്ല. സോ നിയോഗം പോലെ ഡിഗ്രി കഴിഞ്ഞു വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്നത്. അന്നപ്പോൾ കമ്പ്യൂട്ടറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ 91 കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ട്. ഒരു 1 ഇയർ കോഴ്സ് ചെയ്തു. അത് കഴിഞ്ഞ് വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥലത്ത് കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാൻ പോയി. സോ ഒരു വർഷം കഴിഞ്ഞു മുന്നോട്ട് പോകണം, എന്ത് ചെയ്യണം, ദുബായ് പോകാം, ദുബായിലേക്ക് പോകാം. അപ്പോൾ ദുബായിക്ക് ഒരു സാഹചര്യം ഉണ്ടായി. ദുബായിൽ ഒരു കസിൻ മുഖേനെ ദുബായിക്ക് ചെല്ലുകയാണ്. ദുബായിക്ക് ചെല്ലുമ്പോൾ ഞാൻ ഇറങ്ങിയത് റാസൽ കേമ എന്ന ഒരു 93 റാസൽ കേമ എന്ന ഒരു UAE ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റാണ് റാസൽ കേമ. അവിടെയാണ് പോയി ഇറങ്ങുന്നത്. ഇറങ്ങിയപ്പോൾ വലിയ എയർപോർട്ട്, വലിയ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഫ്ലൈറ്റിൽ ആദ്യം ട്രാവൽ ചെയ്യുന്നതിൻ്റെ ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ ആകാംക്ഷയോടെ കാത്തുനിൽക്കുന്നു. എയർപോർട്ടിൽ നിന്ന് വെളിയിൽ വരുന്നു. വെളിയിൽ വരുമ്പോൾ ഞങ്ങൾ സുഹൃത്തിനെ കണ്ടു. സുഹൃത്ത് ഹായ് പറഞ്ഞു. വണ്ടിയിൽ കയറി. വണ്ടിയിൽ കയറി കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് അത് റാസൽ കേമ. എയർപോർട്ടിൻ്റെ ചെറിയ ഏരിയ കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാം മലകളാണ്. സത്യത്തിൽ ഭയം തോന്നി. ഇവിടേക്കാണ് വന്നിരിക്കുന്നത്. ദുബായിയുടെ മനസ്സിലുള്ള പിക്ചറൊന്നുമല്ല. ഇതാകെ കുറേ മലകളുടെ ഇടയിൽ കൂടെ വണ്ടി ഒരു ടാറ്റ റോഡിങ്ങനെ പോകുന്നുണ്ട്. വിജനമായി കിടക്കുകയാണ്. അതിലിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട്. ആൾ സംസാരിക്കുന്നുണ്ട്. ചെറുതായിട്ട് ടെൻഷനൊക്കെ കയറുന്നുണ്ട്. ചുറ്റും മലകൾ മാത്രമേ ഉള്ളൂ. കുറേ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പം ചെറുതായിട്ട് ചെറിയ വീടുകളെ കാണാൻ തുടങ്ങി. അപ്പോൾ അത് ഷാർജയുടെ ബൗണ്ടറി കൂടെ പോകുകയാണ്. ഷാർജയാണ്. അപ്പോൾ ചെറിയ സമാധാനമൊക്കെ, വീടുകളൊക്കെ ഉണ്ടല്ലോ. കുറച്ചുകൂടെ മുന്നോട്ട് പോയി. അപ്പോൾ ആടുജീവിതം അന്ന് വന്നിട്ടില്ല. പക്ഷേ ആടുജീവിതത്തിനെ കുറിച്ചുള്ള എന്തൊക്കെയോ അന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ഫിയറുണ്ട്. ഇത് ആടുജീവിതത്തിലേക്കാണ് പോകുന്നത് ലൈഫ് എന്ന്. അപ്പോൾ കുറച്ച് വീടുകൾ കണ്ടപ്പോൾ കുറച്ച് സമാധാനം. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പം ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പം ദുബായ് എന്ന വലിയ ഒരു ലോകത്തെത്തി. നോക്കിയപ്പം നല്ല വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ഒരുപാട് വലിയ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യാണ്. പല സംസാരിക്കേണ്ട പോകുന്നുണ്ട്. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം. പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ മനസ്സിലൊരു പിക്ചറുണ്ട്. ദുബായ് വലിയ വലിയ രാജ്യം, വലിയ പ്ലേസ്. ഞാനവിടെ പോയി. ഞങ്ങൾ 2 എൻ്റെ ഒരു കൊളീഗും കൂടിയുണ്ട്. എൻ്റെ ഒരു കസിനും കൂടിയുണ്ട് കൂടെ. വിസിറ്റിംഗ് വിസയിലാണ് 2. ഉള്ളിൽ പോകുന്നു. ഞങ്ങൾ കൊണ്ടുപോയ ഞങ്ങളുടെ സുഹൃത്ത് ഞങ്ങളെ വണ്ടി നിർത്തുന്നു. ഒരു സ്ഥലത്ത്, വലിയൊരു സ്ഥലത്ത് നിർത്തി വണ്ടി എടുത്തിട്ട് ബാഗ് എടുക്കാൻ പറഞ്ഞു. ബാഗ് എടുത്തിട്ട് കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ പറഞ്ഞു ഇനി നമുക്ക് ഇല്ല പോകണം. നോക്കിയപ്പം റോഡില്ല. റോഡില്ല, പകരം ഒരു മണ്ണിട്ട ഒരു മണലുള്ള സ്ഥലമാണ്. ബാഗെല്ലാം പിടിച്ചു പോകുന്നു. കുറച്ച് മുന്നോട്ട് കടന്നപ്പം ഒരു ഗല്ലി പോലെ പോയി. കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയി. ഒന്ന് തിരിഞ്ഞ് മറിഞ്ഞു പോന്നപ്പം ചെറിയ ചെറിയ വീടുകളാണ്. ചെറിയ ചെറിയ വീടുകൾ എന്ന് പറയുന്നത് ചെറിയ 2 നിലയുള്ള വീടല്ല, വീടെന്ന് പറയാൻ പറ്റില്ല. അതായത് ഒരു വീടിൻ്റെ മുകളിൽ കുറച്ച് തേക്കിൻ്റെ കുഴയെല്ലാം വെച്ച് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ സിമെൻ്റ് ഇട്ടിട്ട് അങ്ങനെയാണ് അവിടെയുള്ള 2 നില വീടുകൾ. കുറേ ഉണ്ട് അങ്ങനത്തെ വീടുകൾ. അത്തരം ഒരു വീട്ടിലാണ് എന്നെ കൊണ്ടുപോയി എൻ്റെ കസിൻ താമസിക്കുന്നത്. ഓർക്കണം, നല്ല റിച്ചാണ് പുള്ളി, നല്ല റിച്ചാണ്, വീട്ടിലൊക്കെ നല്ല സമ്പാദ്യമൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ആ ഫെസിലിറ്റിയിലാണ് അവിടെ ജീവിക്കുന്നത്. പലപ്പോഴും വളരെ അത്ഭുതം തോന്നുന്നു. അതായത് ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. അതിൽ വളരെ സാഡ് ന്യൂസ് ഉണ്ട് ഞാൻ പറയാം. ആ വളരെ ദുഃഖകരമായ അവസ്ഥ എന്ന് പറയുന്നത് ആ വ്യക്തി 10-28 അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു എൻവയറമെൻറ്റിലാണ് കഴിയുന്നത്. ബാക്കി കിട്ടുന്ന എല്ലാ സമ്പാദ്യവും ആൾ വീട്ടിലേക്ക് അയക്കുകയാണ്. നമ്മൾ പ്രവാസികളെ ഇപ്പം നമ്മൾ വീട്ടിൽ കയറ്റാതെ വരുന്നത്, വീട്ടിൽ കയറ്റാതെ നിൽക്കുമ്പം, അല്ലെങ്കിൽ കൊറോണയുടെ ഈ ക്വാറൻറ്റൈൻ പറയുമ്പോൾ അയലോക്കാർ ഓടിക്കുന്ന അതേ പ്രവാസി. അത് നമ്മൾ പത്തേമാരി എന്ന സിനിമയിൽ കണ്ടിട്ടുണ്ട്. 10,000 കിട്ടുമ്പോൾ 10,000 അവൻ 5,000 കൂടെ കൂട്ടിയിട്ട് ഇവിടേക്ക് 15,000 അയക്കുമ്പോൾ നമ്മൾ ധരിക്കുന്നത് അവന് 25,000 കിട്ടിയിട്ട് 10,000 എടുത്ത് 15,000 ഇങ്ങോട്ട് അയക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ 90% ഗൾഫുകാരും ചെയ്യുന്നത് 10,000 കിട്ടണമെങ്കിൽ 2,000 കട വാങ്ങിച്ചിട്ട് 12,000 അടച്ചിട്ട് അങ്ങോട്ട് അയച്ചിട്ട് അവൻ വളരെ ചെറിയ സെറ്റപ്പിൽ ജീവിക്കുകയാണ്. അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്,
എന്നറിയുന്ന എൻ്റെ ചേട്ടൻ, ചേട്ടനെ പോലെ നമ്മളെയൊക്കെ എത്രമാത്രം കയറിയിരുന്ന ആ ചേട്ടൻ 28 വർഷം കഴിഞ്ഞ് പോരാൻ 6 മാസം മുൻപാണ് അവിടെ വെച്ച് ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹം മരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ദുഃഖം നൽകുന്നൊരു കാര്യമാണ്. ഇത് പലപ്പോഴും നമ്മൾ മറന്നു പോകുകയാണ്. ഇത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ എന്താണ് പ്രവാസം എന്നറിയുന്നില്ല. ഇത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ആ വീടിൻ്റെ 4 മൂലയിൽ ഒരു കയറിൽ ഒരു വലിയ പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടിയിട്ടുണ്ട്. കയറി ചെന്നപ്പോൾ അതിൻ്റെ നടുക്കിൽ ഒരു കയറ് കെട്ടിയിട്ട് അതുമൊരു കല്ലുണ്ട്. അപ്പോൾ ഞാൻ തമാശിതത്ത് ഇങ്ങനെ കെട്ടിരിക്കണേ, ആദ്യമൊക്കെ വിചാരിച്ചു എന്തെങ്കിലും ഒരു പ്രത്യേക ചൂട് കുറയാനോ മറ്റൊക്കെയാണെന്നാണ്. അപ്പോൾ ചോദിക്കാൻ പറ്റില്ല, പുതിയതായി വന്നതല്ലേ. പതുക്കെ അവിടെ താമസിച്ച് 2 മാസത്തോളം അവിടെ താമസിച്ചു. ആ താമസിച്ച സമയത്താണ് മനസ്സിലാകുന്നത്, മഴ പെയ്യുമ്പോൾ, മഴ പെയ്താൽ ഈ കിടക്കുന്ന സ്ഥലത്ത് വീഴാതിരിക്കാനായിട്ട് ഒരു പോയിന്റിലേക്ക് വെള്ളത്തിനെ കൊണ്ടുവന്ന് ആ വെള്ളത്തിലൂടെ കയറിട്ടിട്ട് താഴെ പാത്രം വയ്ക്കുകയാണ് ദുബായിൽ. ഇത് നമ്മൾ അറിയുന്നില്ല, ഇത് അവരോട് പറഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ ഭാര്യയും മക്കളും ബന്ധുക്കളും ഇത് അറിയരുതേ, അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് മാത്രം കരുതിക്കൊണ്ട് ഇത് പറയാതെ മനസ്സിൽ വെച്ച് നടന്നിട്ട് എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ മാസവും 2000 രൂപ കടം വാങ്ങിച്ച് അയക്കുന്നവരാണ് പ്രവാസി. ഇത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പറയുകയാണ്. ഈ എക്സ്പീരിയൻസ് വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. 2 മാസം ഇവിടെ താമസിച്ചു, 2 മാസം താമസിച്ചു. നമ്മൾ ധരിക്കുന്ന, നമ്മൾ IT പ്രൊഫഷണലാണ്, IT നന്നായിട്ട് അറിയാം, 1 വർഷം പഠിച്ചിട്ടുണ്ട്, IT അറിയാം, ഡിഗ്രി ഉണ്ട്. എന്നെ ഇൻ്റർവ്യൂവിന് അയക്കുന്ന ആരും തന്നെ വിളിക്കുന്നില്ല. ഒന്ന്, നമുക്ക് ബയോഡേറ്റ പ്രിപ്പയർ ചെയ്യാൻ പോലും അറിയില്ല. ഇനി അവരെന്നെ വിളിക്കുന്നുണ്ട്, എനിക്ക് മറുപടി പറയാൻ അറിയുന്നില്ല. അവർ ചോദിക്കുമ്പോൾ എന്താ ആരാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവരപ്പം തന്നെ ഫോൺ വയ്ക്കും. ഞാൻ നിരവധി സ്ഥലത്ത് ജോലി അന്വേഷിച്ച് നടന്നിട്ടുണ്ട്, ജോലിക്ക് വേണ്ടി അപ്ലിക്കേഷൻ, ഒരു അപ്ലിക്കേഷൻ എന്നെ വിളിക്കണില്ല. ഒരു മാസം 2 മാസം കഴിഞ്ഞപ്പോഴാണെന്നാണ് ഏറ്റവും അവസാന പ്രത്യേകിക്കും എനിക്കൊരു കോള് വന്നു. ഒരു കോള് വന്നിട്ട് അപ്പോഴത്തേക്കും കുറച്ച് മുറി ഇംഗ്ലീഷൊക്കെ ആയി. ആ മുറി ഇംഗ്ലീഷ് കൊണ്ട് ഞാൻ പറഞ്ഞു, സോ വി നീഡ് എ പേഴ്സൺ ഹിയർ ഇസ് എൻ ഓഫീസ് അസിസ്റ്റൻറ്റ്. സോ ഐ വാസ് തിങ്കിങ് ദാറ്റ്, ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഓഫീസ് അസിസ്റ്റൻ്റ് ഏതൊക്കെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുക. എന്നിട്ട് പതുക്കെ അവരുടെ IT വിങ്ങിലേക്ക് ചെല്ലുന്നു. IT വിങ്ങിൽ ഒരു വലിയ പ്രോബ്ലം നടക്കുന്നു, ആ പ്രോബ്ലത്തിന് സൈഡിൽ നിന്നുണ്ട്, അവർ സൊല്യൂഷനിലാണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഞാൻ പതുക്കെ ഒരൊറ്റ സൊല്യൂഷൻ പറയുന്നു, യെസ്, എല്ലാവരും കൂടെ ക്ലാപ്പ് ചെയ്യുന്നു, എന്നെ വിളിച്ച് IT മാനേജറാക്കുന്നു. ഇത് മനസ്സിലുള്ള ഡ്രീമാണ്. ഇത് വെച്ചിട്ട് ഞാൻ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് ജോലിക്ക് വേണ്ടി അന്വേഷിച്ചു പോയി. വണ്ടി പോയി നിന്നു, ടാക്സിയാണ്, വണ്ടി പോയി നിന്നു. ഒരു സ്ഥലത്ത് വന്നപ്പോൾ പറഞ്ഞു, ഇനി ലെഫ്റ്റ് തിരിയണം, ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ള 1 കിലോമീറ്ററോളം നടക്കണം. അപ്പോൾ നോക്കി ഡെസേർട്ടിലാണ്, ഡെസേർട്ടിൽ കൂടെ നടക്കുവാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ഓഫീസുണ്ട്, അവിടെ ഒരു ഒരു എന്താ പറയുക, കൺസ്ട്രക്ഷൻ നടക്കുന്നൊരു ഓഫീസാണ്, ബ്രിട്ടീഷുകാരുടെ ഓഫീസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ ഇൻ്റർവ്യൂവിന് വന്ന ആളാണ്, എൻ്റെ മുറി ഇംഗ്ലീഷ് ചോദിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു, ഓക്കെ, ഇരിക്കാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്തത് കഴിഞ്ഞിട്ട് അങ്ങനെ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. ഇൻ്റർവ്യൂവിൽ ചോദിക്കുവാണ്, സോറി, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ പണി ചെയ്യാനാണ്. ഇവിടുത്തെ എന്താ പണി എന്നറിയാമോ, ഇവിടുത്തെ ടോയ്ലറ്റ് എല്ലാം ക്ലീൻ ചെയ്യണം, ചായ കൊണ്ടുവരണം, രാവിലെ വന്നിട്ട് എല്ലാ ഓഫീസും ക്ലീൻ ചെയ്യണം, ഇതാണ് നിങ്ങളുടെ പണി. സത്യത്തിൽ വിഷമമായി. നമ്മൾ ഓഫീസ് അസിസ്റ്റൻ്റ്, കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഈ ബദാരിനെയാണ് നമ്മുടെ മനസ്സിൽ. വളരെ വിഷമത്തോടു കൂടെ 2 മാസം കഴിഞ്ഞിട്ടുണ്ട്, 2 മാസം ഞാൻ 2 ലക്ഷം രൂപയോളം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫിയറും ജോലിയിലെ തിരിച്ചു വരുന്നുള്ള ഭയം എല്ലാം കൂടെ ഞാൻ പറഞ്ഞു, ശരി സാർ, ഞാനത് ചെയ്യാം. അങ്ങോട്ട് പറഞ്ഞനോ, നിങ്ങൾക്ക് തരാൻ കഴിയില്ല, കാരണം നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ്, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കില്ല. ഞാൻ ബഗ്ഗറെ പോലെ യാചിച്ചു അവരോട്, സാർ പ്ലീസ്, ഇത് ഞാൻ ചെയ്യാം സാർ, ടോയ്ലറ്റൊക്കെ ഞാൻ ക്ലീൻ ചെയ്യാം സാറേ, എല്ലാ മേശയും ഞാൻ ക്ലീൻ ചെയ്യാം സാറേ, ചായ എല്ലാം എടുക്കാം സാറേ. ഞാൻ കുറേ റിക്വസ്റ്റ് ചെയ്തു, അങ്ങോട്ട് എനിക്ക് ജോലി തന്നില്ല. സത്യത്തിലൊന്ന് വളരെയധികം സങ്കടമുണ്ട്, അന്ന് എനിക്ക് വളരെയധികം സങ്കടമായി. കാരണം ജോലി കിട്ടിയില്ലല്ലോ, ആ ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ആ ജോലി കിട്ടി, വളരെ സങ്കടത്തോടെ തിരിച്ചു വന്നേ, ഓഫീസ് ബോയ് എന്ന പോസ്റ്റ്. പക്ഷേ ഭാഗ്യം കൊണ്ട് ആ പോസ്റ്റ് കിട്ടിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു ഇൻ്റർവ്യൂ കിട്ടി, അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. വേറൊരു ഇൻ്റർവ്യൂ കിട്ടി, അതിൽ കൂടെ ഞാനത് അതിലേക്ക് ആ ജോലിയുമായിട്ട് മുന്നോട്ട് പോയി. പക്ഷേ പ്രവാസം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇത് 94 സംഗതിയാണെങ്കിലും അതിൽ വലിയ അന്തരങ്ങളൊന്നുമില്ലാതെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രവാസം നടക്കുന്നത്. അപ്പോൾ പ്രവാസികളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തേ പറ്റൂ. പ്രവാസികളാണ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഡ്രസ്സും ഇപ്പോൾ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളും ഇപ്പോൾ ഇട്ടിരിക്കുന്ന വീടും ഇപ്പോൾ ഉപയോഗിക്കുന്ന കാറിനും എല്ലാത്തിനും കേരളത്തിൻ്റെ ഉപാധികളായിട്ടുള്ളത് പ്രവാസികളാണ്. ഞാൻ പ്രവാസി ആയതുകൊണ്ട് പറയില്ല, നിങ്ങളൊന്ന് ആലോചിച്ചോളൂ. നിങ്ങൾ ഏത് കേരളത്തിലെ, ഇന്ത്യക്കകത്തുള്ള ഏത് സ്റ്റേറ്റിനെ വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോളൂ, ആ സ്റ്റേറ്റിനകത്തുള്ളതിനേക്കാൾ ഉയർച്ച നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെ നിന്ന് ലക്ഷക്കണക്കിന് പ്രവാസികൾ പുറത്തു പോവുകയും അവർ അവിടെ നിന്ന് 10,000 കൂടെ 2,000 കടം മേടിച്ച് അയച്ചു തന്നതിൻ്റെ ഭാഗമാണ് നമ്മളിതിരിക്കുന്നത്. ഇത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്.
പല കാര്യങ്ങളും നമ്മളത് ഓർക്കാതെ പോകുന്നുണ്ട്. അതൊരു തിരിച്ചറിവിന് വേണ്ടി, പ്രവാസി ആയതുകൊണ്ടല്ല പറയുന്നത്, ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആയതുകൊണ്ട് പറയുകയാണ്, നമ്മളിതിനെ തിരിച്ചറിയണം, അവരെ റെസ്പെക്ട് ചെയ്യണം, റെസ്പെക്ട് ചെയ്യാതെ വയ്യ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഈ മോട്ടിവേഷൻ വീഡിയോ ഇത് തുടങ്ങുമ്പോൾ ഇതല്ല എൻ്റെ മനസ്സിലായിരുന്നു. എങ്കിലും പറഞ്ഞുവരുന്നതാണ്, അവിടെ നിന്ന് ഞാനൊരു പ്രോഗ്രാമർ അല്ലെങ്കിൽ ഒരു ഇ കൊമേഴ്സ് മാനേജർ ആയത് എങ്ങനെയെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. പക്ഷേ ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്. ജയപ്രകാശ് ബാലൻ, താങ്ക് യു.